സെൽഫ് ഓർഡർ ഡോട്ട് ഇൻ ഒരു ടൗൺ മുഴുവൻ ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ സാധനങ്ങളും നിങ്ങളുടെ ടൗണിലെ ഇഷ്ട ഷോപ്പിൽ നിന്ന് തന്നെ ഇനി ഓൺലൈനായി വാങ്ങാം സെൽഫ് ഓർഡർ ഡോട്ട് ഇൻ ഡെലിവറി ആപ്പ് ഉടനെ ഡൗൺലോഡ് ചെയ്യൂ സെൽഫ് ഓർഡർ ഡോട്ട് ഇൻ തിരൂർ പൂങ്ങോട്ടുകുളത്ത് റോഡിന്റെ വീതി വർദ്ധിപ്പിക്കാനെന്ന പേരിൽ അഴുക്കുചാലിന് മുകളിലെ സ്ലാബുകൾ എടുത്തു മാറ്റിയിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും ഇതുവരെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല. അഴുക്കുചാലിൽ നിന്ന് ഉയരുന്ന രൂക്ഷമായ ദുർഗന്ധം കാരണം പ്രദേശത്തെ വ്യാപാരികളും യാത്രക്കാരും പ്രയാസത്തിലാണ്. രണ്ടാഴ്ചത്തോളമായിട്ട് ഈ സ്ലാബൊക്കെ തുറന്ന് പൊളിച്ചിട്ടിട്ട് പോയതാ. മൂന്ന് ദിവസം കൊണ്ട് അവർ ആ വർക്ക് തീർക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇത് പൊളിച്ചിട്ടത്. ഇവിടെ ഈ വഴി കുറച്ച് വീതി കൂട്ടി പണിയെടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഓർഡേഴ്സ് പെട്ടെന്ന് ആൾക്കാർ കാണാത്തതുകൊണ്ട് ഓട്ടം കുറേ മിസ്സാകുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്, സ്മെല്ലും കാര്യങ്ങളൊക്കെ വേറെയുണ്ട്. ആരോട് പറയുന്നത് നമ്മൾ? പൂങ്ങോട്ടുകുളത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രിയുടെ പരിസരത്താണ് റോഡിന്റെ വീതി വർദ്ധിപ്പിക്കാനെന്ന പേരിൽ റോഡരികിലെ അഴുക്കുചാലിന് മുകളിലെ സ്ലാബുകൾ എടുത്തു മാറ്റിയിട്ടുള്ളത്. റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുന്നതിനായി അഴുക്കുചാലിന്റെ ഉയരം കൂട്ടാനാണ് സ്ലാബുകൾ എടുത്തു മാറ്റിയിട്ടുള്ളത്. ഇതിന്റെ പ്രവൃത്തികൾ അടുത്ത ദിവസം തന്നെ നടക്കുമെന്നായിരുന്നു അഴുക്കുചാൽ തുറക്കുമ്പോൾ അറിയിച്ചിരുന്നത്. എന്നാൽ ഒരാഴ്ച പിന്നിട്ടിട്ടും യാതൊരു നിർമ്മാണ പ്രവൃത്തികളും ഇവിടെ ആരംഭിച്ചിട്ടില്ല. തുറന്നിട്ട അഴുക്കുചാലിൽ നിന്നുയർന്ന രൂക്ഷമായ ദുർഗന്ധം കാരണം വളരെ പ്രയാസത്തിലാണ് ആ സമീപത്തെ വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും യാത്രക്കാരും. രണ്ടു വർഷത്തോളമായിട്ട് നമുക്കറിയാം കോവിഡ് എന്ന മഹാമാരി ഇവിടെ വന്നിട്ട് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളും ഈ കച്ചവടക്കാരൊക്കെ വളരെയധികം പ്രയാസത്തിലാണ്. ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഓട്ടോ ഇല്ലാതെ ഇപ്പോൾ ഈ സ്കൂളൊക്കെ തുറന്നിട്ടാണ് അവർക്ക് ഒരു ഓടാനുള്ള സാഹചര്യം, 10 രൂപ ഉണ്ടാക്കാനും കുടുംബം മാറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഈ കച്ചവടക്കാർക്കും തന്നെ അവരെ സംബന്ധിച്ച് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് കടകൾ അടച്ചിട്ട് ഇത്രയും കാലം നടന്നതാണ്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കടകൾ കച്ചവടം തുടങ്ങാനുള്ളൊരു സാഹചര്യം വന്നപ്പോഴാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഡ്രെയിനേജ് വലിപ്പം കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടാഴ്ചത്തോളമായിട്ട് ഈ സ്ലാബൊക്കെ തുറന്ന് പൊളിച്ചിട്ടിട്ട് പോയതാ. മൂന്ന് ദിവസം കൊണ്ട് അവർ ആ വർക്ക് തീർക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇത് പൊളിച്ചിട്ടത്. അവർക്ക് ആ വർക്ക് ചെയ്യാൻ സാഹചര്യം ഒത്തു വരുമ്പോൾ മാത്രം അവർക്ക് തുറന്നാൽ മതി. ഇതിപ്പോൾ അതല്ല ചെയ്തിരിക്കുന്നത്, രണ്ടാഴ്ചയായിട്ട് ഇതിങ്ങനെ പൊളിച്ച് ഇട്ടിരിക്കുകയാണ്. ഇത് പൊളിച്ചിട്ടുള്ള എന്താ ബുദ്ധിമുട്ട് വെച്ചാൽ വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും യാതൊരുവിധ ഇതിൽ നടന്നു പോകാനോ സഞ്ചരിക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ റോഡിന്റെ വീതി കുറവായതിനാൽ വഴിയാത്രക്കാർ തുറന്നിട്ട് അഴുക്കുചാലിൽ വീണ് അപകടമുണ്ടാവാനുള്ള സാധ്യതയും ഏറെയാണ്. ഈ പ്രശ്നം പരിഹരിക്കണമെന്ന നഗരസഭാ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായില്ല എന്നാണ് പ്രദേശത്തെ വ്യാപാരികളുടെയും ഓട്ടോ തൊഴിലാളികളുടെയും പരാതി. ബ്ലോക്ക് ആയി കൊണ്ടിരിക്കുന്ന ചില ഏരിയകളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓട്ടോറിക്ഷ വണ്ടി കിടക്കണേ ഇപ്പോൾ ഓട്ടോറിക്ഷ പെട്ടെന്ന് ആൾക്കാർ കാണാത്തതുകൊണ്ട് ഓട്ടം കുറേ മിസ്സാകുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്, സ്മെല്ലും കാര്യങ്ങളൊക്കെ വേറെയുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തീർത്ത വലിയ ഉപകാരമായി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഹോസ്പിറ്റലിൽ ഇപ്പോൾ ആളും വന്ന ഏരിയയാണ്, അകത്തും ബ്ലോക്ക് ആവുന്നുണ്ട്. വൈകുന്നേരം പിന്നെ തിയേറ്റർ ഇറങ്ങുകൊണ്ട് അതും ബ്ലോക്ക് ആവുന്നുണ്ട്. തിയേറ്ററിലെ ജനങ്ങൾ തന്നെ വണ്ടി എടുത്ത സൗകര്യം ഒന്നും കാണില്ല, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഈ വഴി കുറച്ച് വീതി കൂട്ടി പണിയെടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഇവിടെ ഹോസ്പിറ്റലിൽ സൗകര്യമില്ല, അതുപോലെ വൈകുന്നേരം കോപ്പറേറ്റീവ് കോളേജ് വിടുന്ന സമയത്ത് പൊതുവേ 4 മണി മുതൽ 6 മണി 7 മണി വരെ എപ്പോഴും ബ്ലോക്കാണ് ഇവിടെ. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാര അധികാരികൾ കാണും എത്രയും പെട്ടെന്ന്. സെൽഫ് ഓർഡർ ഡോട്ട് ഇൻ ഒരു ടൗൺ മുഴുവൻ ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ സാധനങ്ങളും നിങ്ങളുടെ ടൗണിലെ ഇഷ്ട ഷോപ്പിൽ നിന്ന് തന്നെ ഇനി ഓൺലൈനായി വാങ്ങാം സെൽഫ് ഓർഡർ ഡോട്ട് ഇൻ ഡെലിവറി ആപ്പ് ഉടനെ ഡൗൺലോഡ് ചെയ്യൂ സെൽഫ് ഓർഡർ ഡോട്ട് ഇൻ